തിരിഞ്ഞ് നോക്കി എന്നെ തന്നെ വിലയിരുത്തുമ്പോൾ എൻ്റെ ബലഹീനതകൾ കാരണം ഞാൻ ചെയ്യുവാൻ കടപ്പെട്ടതിൻ്റെ അഥവാ ആഗ്രഹിച്ചതിൻ്റെ ഒരംശം പോലും നിറവേറ്റുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ പലരുടെയും ശരിയായ വിലയിരുത്തലും ഇതുതന്നെയാണല്ലോ. പ്രതീക്ഷകൾക്കൊത്തുയരാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന വസ്തുത എളിമയോടെ ഞാൻ അംഗീകരിക്കുന്നു. എൻ്റെ വിലയിരുത്തലുകളോ നിങ്ങളുടെ വിലയിരുത്തലുകളോ അല്ല പ്രധാനം. എൻ്റെ കഴിവുകളും പരിമിതികളും എന്തൊക്കെയാണെന്ന് നല്ലവനായ ദൈവത്തിന് അറിയാം. ദൈവത്തിൻ്റെ വിലയിരുത്തലുകൾക്ക് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നു. പ്രിയമുള്ളവരെ, തുറന്ന് പറയട്ടെ, ആരെങ്കിലും എന്നെ പുകഴ്ത്തി പറയുന്നത് കേൾക്കുമ്പോൾ കേൾക്കുന്നതെല്ലാം ശരിയല്ലെന്ന് എനിക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് ഉള്ളിൽ വേദനയാണ് അനുഭവപ്പെടുന്നത്. സാധാരണ ഒരാൾ മരിക്കുമ്പോഴും ഇതുപോലെ വിട പറയുമ്പോഴും ഇല്ലാത്തത് ഉണ്ടാക്കി പർവ്വതീകരിച്ച് പറയുന്ന ഒരു പതിവുണ്ട്. നിങ്ങൾക്കറിയാവുന്നതുപോലെ പരിമിതമായ കഴിവുകളുള്ള ഒരു സാധാരണക്കാരനാണ് ഞാൻ. അസാധാരണമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവാനുഗ്രഹത്തോടു കൂടിയ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളുടെ പാണ്ഡക്കെട്ടും പേറി ശിഷ്ടകാലം ഒരു കൃത്രിമ ലോകത്ത് കഴിഞ്ഞുകൂടാൻ ഇടയാക്കരുതേ എന്നൊരപേക്ഷ നിങ്ങളോടേവരോടും എനിക്കുണ്ട്. ഞാൻ വെറും കൈയോടെ വന്നു, വെറും കൈയോടെ പോകുന്നു. മാർത്താണ്ഡം തുറയിലെ സാധാരണ കുടുംബത്തിൽ നിന്ന് തിരുവനന്തപുരം അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി ഉയർന്ന സൂസപ്പാക്യം തിരുമേനിയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ ചുരുക്കമാണ് ആമുഖമായി പങ്കുവച്ചത്. ക്രൈസ്റ്റ് ദ പാറ്റേൺ ഫോർ ലൈഫ്, ക്രിസ്തു ജീവിത മാതൃക. ഈ ദിവസങ്ങളിൽ ക്രിസ്തു ജീവിതം അടയാളപ്പെടുത്താൻ വന്നിനായ സൂസപ്പാക്യം തിരുമേനിയോളം മികച്ച ഒരു ഉദാഹരണം നമുക്ക് കണ്ടെത്താൻ ആവില്ല. ശുശ്രൂഷയിൽ ചുവടുവയ്ക്കുന്ന ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ എന്നെ വ്യക്തിപരമായി അടിമുടി ഉലച്ചു കളഞ്ഞ, എൻ്റെ ബോധ്യങ്ങളെ തച്ചുടച്ച, എന്നെ രൂപാന്തരപ്പെടുത്തിയ ഒരു പച്ച മനുഷ്യനാണ് അദ്ദേഹം. പറയുന്ന ഓരോ വാക്കിലും നിറഞ്ഞു നിന്നത് ക്രിസ്തുവാണ്. പദവിയുടെ പത്രാസ് കാണിക്കാൻ താല്പര്യമില്ലാത്ത മനുഷ്യൻ, മരണം വരെ അധികാരത്തിൽ തുടരാനുള്ള ആർത്തി പാവങ്ങളില്ലാതെ സ്വയം വിരമിക്കാനുള്ള സന്നദ്ധത കാട്ടിയ പച്ചയായ മനുഷ്യൻ. വേറിട്ട ശബ്ദം, വേറിട്ട ലാളിത്യം, വേറിട്ട സമർപ്പണം, വേറിട്ട വിനയം, വേറിട്ട മാതൃക, വേറിട്ട ശിഷ്യത്വം, വേറിട്ട ശൈലി. ജീവിച്ചതും പറഞ്ഞതും പ്രസംഗിച്ചതും പാടിയതും വഹിച്ചതും എല്ലാം ക്രിസ്തു, ക്രിസ്തു മാത്രം, ക്രിസ്തുമയം. അതെ, ഒരു ജീവിത ശൈലിയുടെ പേരാണ് ക്രിസ്തു. വിശുദ്ധ വേദപുസ്തകത്തിലെ നല്ല ശമരിയക്കാരൻ്റെ കഥ കേവലം ഒരു ഉപമയായി മാത്രം പരിഗണിക്കേണ്ട ഒന്നല്ല. അനുദിനവും നാം ഓരോരുത്തരും എങ്ങനെ ജീവിക്കണം എന്ന് വിവരിക്കുന്ന ഉപമയാണ് നല്ല ശമരിയക്കാരൻ്റേത്. നല്ല ശമരിയക്കാരൻ തൻ്റെ ജീവിത ശൈലി കൊണ്ട് നമ്മെ വെല്ലുവിളിക്കുകയാണ്. അത്തരമൊരു ജീവിത ശൈലിയെ ഘോഷിക്കുന്ന ഒരു ആത്മീയ ജീവിതയാത്രയാണ് എനിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും അനിവാര്യമായത്. നല്ല ശമരിയക്കാരൻ്റെ ഉപമ അറിയാത്തവരും പറയാത്തവരും ചുരുക്കമാണ്. സ്നേഹിതൻ ആരാണ്? ആരാണ് എൻ്റെ കൂട്ടുകാരൻ? ന്യായശാസ്ത്രിയുടെ ഈ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് ക്രിസ്തു. ഉത്തരം ഒരു ഉപമയുടെ രൂപത്തിലായിരുന്നു. അതാണ് ഗുഡ് സമരിറ്റൻ, നല്ല ശമരിയക്കാരൻ. കൂട്ടുകാരൻ എന്നതിൻ്റെ ശരിയായ പരിഭാഷ അയൽക്കാരൻ എന്നാണ്. അയൽക്കാരനോ കൂട്ടുകാരനോ ആരുമാവട്ടെ, എൻ്റെ ചുറ്റുമുള്ളവരുടെ കഷ്ടങ്ങളിൽ, നഷ്ടങ്ങളിൽ, മുറിവുകളിൽ മനസ്സൊലിവുണ്ടാവുകയും സ്വന്തം സമ്പാദ്യം, സമയം, ആരോഗ്യം ചെലവിട്ട് സഹായിക്കുകയും ചെയ്യുന്ന നന്മ പ്രവൃത്തിയാണ് ഈ ഉപമയിലെ സാരാംശം. വീണുപോയവരും മുറിവേറ്റവരും തളർന്നുപോയവരും കരയാൻ മാത്രം വിധിക്കപ്പെട്ടവരും ഇന്നും നമ്മുടെ കൺമുൻപിലുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ തിരിതെളിയിച്ച് വഴികാട്ടുമോ എന്നതാണ് ക്രിസ്തു നമ്മോട് ചോദിക്കുന്നത്. ഒരു ജീവിത ശൈലിയുടെ പേരാണ് ക്രിസ്തു. മൂന്ന് ചെറിയ വാക്കുകളിലൂടെ ക്രിസ്തുവിൻ്റെ ജീവിത ശൈലി
നമുക്ക് ഈ സുവിശേഷത്തിൽ നിന്ന് കണ്ടെത്താനാകും. ഒന്ന്, ഇന്റർവീൻ, ഇടപെടുക, ഇടപെടുക. ഇന്ന് പാഠമായി വായിച്ച ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 33, 34, 35 വാക്യങ്ങളിൽ 12 കാര്യങ്ങൾ ശമരിയാക്കാരൻ വളരെ വേഗത്തിൽ ചെയ്ത് പൂർത്തീകരിക്കുകയാണ്. 33-ാം അധ്യായം മുതൽ സൂക്ഷ്മതയോടെ പഠിച്ചു നോക്കുമ്പോൾ വഴിയിൽ ഒരാൾ മുറിവേറ്റ് കിടക്കുന്നുണ്ട്. ഒന്ന്, അവൻ്റെ അടുക്കൽ എത്തി. രണ്ട്, അവൻ്റെ ശരിയായ അവസ്ഥ കണ്ടു. മൂന്ന്, ശമരിയാക്കാരൻ്റെ മനസ്സ് അലിഞ്ഞു. നാല്, കുറെ കൂടി അവൻ്റെ ചാരത്തേക്ക് രക്തം വാർന്നൊഴുകുന്നതിൻ്റെ, മരണം തളം കെട്ടി നിൽക്കുന്നതിൻ്റെ, വേദന കൊണ്ട് പിടയുന്നവൻ്റെ അടുക്കിലേക്ക് അരികിലേക്ക് കുറെ കൂടി ചേർന്നു നിന്നു. അഞ്ച്, എണ്ണയും വീഞ്ഞും പകർന്നു. ആറ്, മുറിവുകളെ കെട്ടി. ഏഴ്, വാഹനത്തിൽ കയറ്റി. എട്ട്, വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി. ഒൻപത്, രക്ഷ ചെയ്തു. പത്ത്, പിറ്റന്നാൾ എന്നെഴുതിയിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം തലേ ദിവസം മുറിവേറ്റ മനുഷ്യനെയും ചുമന്നുകൊണ്ട് സത്രത്തിലെത്തിയ മനുഷ്യൻ ആ ദിവസം അവിടെ തങ്ങി ആ മനുഷ്യന് വേണ്ടുന്ന ശുശ്രൂഷ ചെയ്തു. 11, 2 വെള്ളിക്കാശ് കൊടുത്തു. 12, ഇനിയും അധികം എന്തെങ്കിലും ചെലവായാൽ തരാം എന്ന് ഉറപ്പ് നൽകി. 12 കാര്യങ്ങളാണ് ശമരിയാക്കാരൻ സ്നേഹം കൊണ്ട് ഈ മുറിവേറ്റവൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്നത്, കാരുണ്യം കൊണ്ട് സ്പർശിക്കുന്നത്. ജയ് ഭീം എന്ന ചിത്രം തമിഴ്നാട്ടിലെ ദളിതരുടെ ജീവിതം പറയുന്ന ചിത്രമാണ്. പ്രത്യേകിച്ച് ഇരുളർ വിഭാഗം അനുഭവിക്കുന്ന പറഞ്ഞറിയിക്കാനാകാത്ത കൊടിയ പീഡനം, കള്ളക്കേസുകൾ, ബലാത്സംഗം, ഇരുള കോളനികൾ നേരിടുന്ന ക്രൂരത, ഭൂമിയും വീടും ഇല്ലാത്തതിൻ്റെ നിസ്സഹായ അവസ്ഥ, ഒരു ജനതയായോ ഒരു ജനമായോ യാതൊരു സാധ്യതയുമില്ലാതെ സമാനതകളില്ലാത്ത സങ്കടങ്ങൾ പേറുന്ന, അസമത്വം പേറുന്ന ഒരു ജനത, ഇരുളർ സാമൂഹിക ജീവിതത്തിലെ പുറമ്പോക്കിൽ മുറിവേറ്റ് കിടക്കുന്ന ജനത, അവരുടെ ഇടയിലേക്കൊരു കൊച്ചു മനുഷ്യൻ കടന്നു വന്നു, പ്രൊഫസർ കല്യാണി. കല്യാണിയോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, താങ്കൾ എന്താണ് ഈ മുറിവേറ്റവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം പറയുന്നു, എന്നെ സംബന്ധിച്ച് ഇരുളർക്കും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. നിങ്ങളുടെ നാട്ടിൽ ഒരു ഇരുളനെയോ താഴ്ത്തപ്പെട്ട ജാതിക്കാരനെയോ മറ്റൊരാൾ മർദ്ദിക്കുന്നു, അടിച്ചയാളെ എന്ത് ചെയ്യണം? ഉടൻ പരിഹാരം നൽകുന്നതിന് വേണ്ടി എന്ത് ചെയ്യാനാകും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉടൻ ഈ വിഷയങ്ങളിലേക്ക് ഇടപെടാൻ കഴിയുന്നുണ്ടോ? അതില്ലാതെ വിദൂരതയിലേക്ക് നോക്കി നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഇടപെടൂ, ഇടപെടൂ. യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ആ മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ മുറിവേറ്റു. യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്കുള്ള യാത്ര, അതാ യാത്ര ഈ കാലഘട്ടത്തിലും സംഭവിക്കുന്നുണ്ട്. ആ പാത നമുക്ക് സമീപസ്ഥമാണ്. നമ്മുടെ വീട്ടിൽ ആ പാതയുണ്ട്, നമ്മുടെ നാട്ടിൽ ആ പാതയുണ്ട്. പലരും വഴിയോരത്ത് വിറങ്ങലിച്ച് രക്തം വാർന്ന് കിടക്കുന്നുണ്ട്, മനസ്സിൽ മുറിവേറ്റവരായി വേദനിക്കുന്നുണ്ട്. ഇടപെടൂ, ഇടപെടാൻ കഴിയുമോ? ഇതാണ് ക്രിസ്തു ശൈലിയുടെ ഒന്നാം പാഠം. രണ്ട്, ഇടനിൽക്കുക, ഇന്റർസീഡ്, മധ്യസ്ഥനാവുക എന്നതാണ് ക്രിസ്തു ജീവിതത്തിൻ്റെ സുപ്രധാനമായ ഒരു ശൈലിയാണ്. ഇടിവിൽ നിൽക്കുക, അണയാൻ പോകുന്ന തിരി കാറ്റത്ത് ഉലഞ്ഞ് അണഞ്ഞു പോകാതെ ഒടുവിലത്തെ നിമിഷത്തിലും ആ തിരിയെ തെളിയിക്കുക എന്നുള്ളതാണ് ക്രിസ്തു ശൈലി. ഇടനിൽക്കുക, ഇന്റർസീഡ്. 35-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഒരു ദിവസം മുഴുവൻ ശുശ്രൂഷ ചെയ്യുകയാണ് ശബരിയക്കാരൻ. തൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ യാത്രയുമായി ബന്ധപ്പെട്ടോ നിശ്ചയമായി ആ മനുഷ്യൻ തിരക്കുകളുള്ള മനുഷ്യനാണ്. എന്നാൽ ഈ തിരക്കുകളെല്ലാം അവഗണിച്ച് വഴിയിൽ മുറിവേറ്റവന് വേണ്ടി തൻ്റെ ദിവസവും തൻ്റെ ആരോഗ്യവും തൻ്റെ ജീവിതവും സമർപ്പിക്കുമ്പോഴാണ് അവനെ നമ്മൾ നല്ലവൻ, നല്ല ശമരിയാക്കാരൻ എന്ന് വിളിക്കുന്നത്. മുറിവേറ്റവനെ തൻ്റെ വാഹനത്തിൽ കയറ്റിയെങ്കിൽ നിശ്ചയമായി ആ സത്രം വരെ ശമരിയാക്കാരൻ നടന്നു തന്നെ പോയി കാണണം. മുറിവേറ്റവനെ വാഹനത്തിൽ കയറ്റി എന്നതിൻ്റെ അർത്ഥം ദീർഘദൂരം നടന്നു തന്നെ ഈ മനുഷ്യൻ ഈ മുറിവേറ്റവനെ ശുശ്രൂഷയ്ക്ക് പരിചരണത്തിന് എത്തിച്ചിരിക്കണം. യാതൊരു മുൻവിധിയുമില്ല. ജോലി, പണം, സമയം, സുരക്ഷിതത്വം,
ഇതൊന്നും വലുതായി കാണുന്നില്ല. വേദനിക്കുന്നതിന് വേണ്ടി ഇടനിൽക്കാൻ ഒടുവിലോളം ഉള്ള ഉത്തരവാദിത്വം സമരിയക്കാരൻ പ്രകാശിപ്പിക്കുകയാണ്. ഇതാണ് ക്രിസ്തീയതയുടെ ചൈതന്യം. ഏൽപ്പിച്ച കാര്യങ്ങൾക്ക് മീതയുള്ള ഒരു രണ്ടാം നാഴിക. ഒരു നാഴിക നടക്കാൻ ആവശ്യപ്പെടുന്നവനോട് അവനോടൊപ്പം രണ്ട് നാഴിക. ഏൽപ്പിച്ച കൃത്യമായ കാര്യങ്ങൾക്ക് മീതെ ഒരു രണ്ടാം നാഴികയിലേക്ക് ഇടനിൽക്കാൻ നമുക്ക് ആകുമോ? രണ്ടാം പാഠം, ക്രമപ്പെടുത്തിയിരിക്കുന്ന ഒരു ചിട്ടയുള്ള ഒരു ജീവിതശീലം നമുക്കുണ്ട്. എന്നാൽ അധികം വല്ലതും ചിലവായിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. അത്രത്തോളം മരണത്തോളം ഒരു മനുഷ്യൻ്റെ മധ്യസ്ഥനാകാൻ ഈ മനുഷ്യൻ സമർപ്പണം ചെയ്യുകയാണ്. നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ശിഷ്യന്റെ ചങ്ക് ഉലച്ചു കളഞ്ഞ ചോദ്യമാണ് ക്രിസ്തു ചോദിക്കുന്നത്. അധികമായി നീ എനിക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറാണോ? അധികമായി കൊടുക്കേണ്ടതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ, ചെയ്യേണ്ടതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ, എല്ലാം കണക്കിൽ കൂടുതൽ. പാപിനിയായ സ്ത്രീയോട് യേശുവിൻ്റെ വാക്ക്, ഇവൾ കൂടുതൽ സ്നേഹിച്ചു. നല്ല സമരിയക്കാരൻ സത്രം ഉടമയോട് പറയുന്നുണ്ട്, കൂടുതലായി അധികമായി എന്തെങ്കിലും ചിലവ് വന്നാൽ നിശ്ചയമായി ചെയ്യാം. ഇന്ന് ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളുടെയും പിന്നിൽ ഇത്തരമുള്ള മധ്യസ്ഥതയാണ് എന്നതിന് സംശയമില്ല. ആരൊക്കെയോ ചെയ്യേണ്ടതിൻ്റെ കൂടുതൽ ചെയ്യുന്നു, ആരൊക്കെയോ കൂടുതൽ മുറിവുണക്കുന്ന ശുശ്രൂഷ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. മധ്യസ്ഥനാവുക മരണത്തോളം. മൂന്ന്, ഇണങ്ങുക എന്നുള്ളതാണ്. ഇന്റർകണക്ട്, ഇണങ്ങുക. ആരാണ് എൻ്റെ കൂട്ടുകാരൻ? ഇണ എന്ന പദത്തിന് ജോഡി എന്നർത്ഥമുണ്ട്, കൂടെ. ഇണയാളി എന്ന വാക്ക് കൂട്ടുകാരൻ എന്നാണ്. കണക്ട് വിത്ത് ഈച്ച് അതർ, യുണൈറ്റ് മ്യൂച്വലി. നമ്മൾ ഈ സുവിശേഷ ഭാഗം ശ്രദ്ധയോടെ വായിച്ചാൽ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്കുള്ള യാത്ര ആ മുറിവേറ്റ മനുഷ്യൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. ജീവിതയാത്ര ഒറ്റയ്ക്ക് സുഖകരമായി ചെയ്യാം എന്നത് വ്യാമോഹമാണ്. ഒറ്റയ്ക്കായിരുന്നതുകൊണ്ടാണ് ആ മനുഷ്യന് മുറിവേൽക്കേണ്ടി വന്നത്, കൊള്ളക്കാരുടെ ഇരയായത്. അറിഞ്ഞും അറിയാതെയും അനേകർ നമ്മുടെ ജീവിതയാത്രയിൽ താങ്ങും തണലുമായിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ കരം പിടിച്ച് വേണം നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് ചലിപ്പിക്കാൻ. 70 പേരെ തിരഞ്ഞെടുത്ത് ക്രിസ്തു 35 സ്ഥലങ്ങളിലേക്കാണ് അയക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈരണ്ടീരണ്ടായി അയച്ചു, ആരും ഒറ്റപ്പെട്ടുകൂടാ. ഈ ആത്മീയ ജീവിതയാത്ര ഒറ്റയ്ക്ക് ലക്ഷ്യസ്ഥാനത്തെത്തേണ്ടുന്ന ഒരു യാത്രയല്ല. സഹചരയും വഴിയോരങ്ങളിൽ വീണ് വിലപിക്കുന്നവനെയും മുറിവേറ്റവനെയും കരയാൻ വിധിക്കപ്പെട്ടവനെയും ആരോരുമില്ലെന്ന് പരിതപിക്കുന്നവനെയും സങ്കടങ്ങളിൽപ്പെട്ടവരെയും ചേർത്ത് കരം പിടിച്ചൊരു യാത്രയാണ് നമ്മുടെ ആത്മീയ ജീവിതയാത്ര. ആരാണ് എൻ്റെ അയൽക്കാരൻ? ക്രിസ്തു വ്യക്തമായി പറയുന്നു, മുറിവേറ്റവനോട് കാരുണ്യം ചെയ്തവൻ, സ്നേഹം പുലർത്തിയവൻ, നീയും അങ്ങനെ ചെയ്യുക. മനുഷ്യർക്ക് കൂട്ടുവേണം. മനുഷ്യർക്ക് സാഹോദര്യം ജീവിതത്തിൽ അടിസ്ഥാന പാഠമായി വന്ന് ഭവിക്കണം. കാരണം വിശക്കുന്ന വേദനിക്കുന്നൊരു ലോകം നമുക്ക് ചുറ്റുമുണ്ട്. ആഹാരത്തിന് വേണ്ടി മാത്രമുള്ള വിശപ്പല്ല, അല്പം സ്നേഹം കിട്ടുന്നതിന് വേണ്ടി ആരെങ്കിലും ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും കുറച്ചു നേരം വന്നിരുന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും കരുതിയിരുന്നെങ്കിൽ, ആരെങ്കിലും എൻ്റെ വേദനകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ആരെങ്കിലും എൻ്റെ ഉള്ള അവസ്ഥ ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പരിതപിക്കുന്ന മുറിവേറ്റവർ നമ്മുടെ ഭവനങ്ങളിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ഇണങ്ങുക, കരം ചേർത്ത് കണ്ണുനീരൊപ്പി സധൈര്യം മുന്നോട്ട് ജീവിതം നയിക്കാൻ ബലപ്പെടുത്താൻ ആകുമോ? യേശു പറയുന്നു, നീയും പോയി അങ്ങനെ ചെയ്യുക. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. കഴിഞ്ഞ ഞായറാഴ്ച 8 മണിക്കുള്ള ഞായറാഴ്ച ഓൺലൈൻ ആരാധനയ്ക്ക് ശേഷം കുറച്ചധികം സമയം നമ്മുടെ സഭയിലെ ലീതിയാൾ എന്ന അമ്മയുടെ ഭവനത്തിൽ ഉണ്ടായിരുന്നു. ആ അമ്മ 1-2 ആഴ്ചയായി ശാരീരികമായി വളരെ ബലഹീനയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അത്ര നല്ലതല്ലാത്തൊരു ജീവിത പരിസരത്തിൽ പല കാരണങ്ങൾ കൊണ്ട് വേദനയോടെ ഒറ്റമുറി വീട്ടിൽ സംസാരിക്കാൻ പ്രയാസപ്പെടുന്ന, ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ആ അമ്മ അങ്ങനെ പല പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. ശാരീരിക മാനസിക ക്ലേശങ്ങൾ നേരിടുന്ന ഈ അവസരത്തിൽ ഒരു അജ്ഞാത സുഹൃത്ത് വാങ്ങിത്തന്ന ഒരു എയർ ബെഡ് ക്രമപ്പെടുത്തി നൽകാൻ സഭാ സെക്രട്ടറി ആയിരുന്ന റോസ് ചന്ദ്രൻ, സുശീലച്ചൻ, നിർണയ ലാബിലെ ബോസ് എന്ന സഹോദരൻ 1-2 മണിക്കൂർ ഞങ്ങൾ സജീവമായി അവിടെ നിന്നു. അതിനുശേഷം അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെറിയൊരു പ്രാർത്ഥന നടത്തി ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഈ ചെയ്ത കാര്യം പറയാനല്ല, ഇനിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ശബ്ദം ഉയർന്നത്.
ആ ദൈന്യത നിറഞ്ഞ വേദന നിറഞ്ഞ വീട്ടിൽ നിന്ന് തിരികെ ഇറങ്ങി നടക്കുമ്പോൾ, കുറച്ച് നടന്നപ്പോൾ ആ വീട്ടിൽ നിന്ന് ലീതിയാൾ അമ്മയുടെ ശബ്ദം ഉയർന്നു കേട്ടു. അപ്പോൾ ഈ ഉയർന്ന ശബ്ദമായതുകൊണ്ട് ഞങ്ങൾ തിരിച്ചുപോയി കാര്യം തിരക്കി. ലീതിയാളമ്മ ഉയർന്ന ശബ്ദത്തിൽ ചോദിച്ചത് ഇതാണ്, വന്നവർക്ക് വല്ലതും കഴിക്കാൻ കൊടുത്തോ? വന്നവർക്ക് വല്ലതും കഴിക്കാൻ കൊടുത്തോ? ആമീൻ.